കോവിഡ് വാക്സിൻ സ്ലോട്ട് ഇനി മുതൽ എളുപ്പത്തിൽ കണ്ടെത്താം. ഡിജിറ്റൽ ഹെൽത്ത് പ്ലാറ്റ്ഫോം ഹെൽത്തി ഫൈമി ആപ്പ് ബുക്കിങ്ങിന് ഇനി ഇരട്ടി വേഗം നൽകും. കോവിൻ പോർട്ടലിന് പുറമെ സ്വകാര്യ ആപ്പുകൾക്കും ബുക്കിങ്ങിനുള്ള അനുമതി കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട്. ഹെൽത്തി ഫൈമിയുടെ ആപ്പ് വഴിയോ വെബ്സൈറ്റ് വഴിയോ നേരിട്ട് ആ സ്ലോട്ടിൻ്റെ ബുക്കിങ്ങിലേക്ക് കടക്കാൻ നമുക്ക് പറ്റും. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക, സെർച്ചിൽ ഹെൽത്തി ഫൈമി എന്ന് ടൈപ്പ് ചെയ്യുക, സെർച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ കലോറി കൗണ്ടർ ഡയറ്റ് പ്ലാൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഹെൽത്തിൻ്റെ ആപ്പാണ്. അപ്പോൾ ഹെൽത്തിൻ്റെ ആപ്പ് നമുക്ക് ഓപ്പൺ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഞാനിതിൽ കുറച്ച് മുന്നേ ഇൻസ്റ്റാൾ ചെയ്തതാണ്. ഹെൽത്തി ഫൈമി ആപ്പ് ഓപ്പൺ ചെയ്യുക. നമ്മൾ ലോഗിൻ കാര്യങ്ങൾ ഹെൽത്ത് ബന്ധപ്പെട്ടുള്ളൊരു ആപ്പാണ്. അപ്പോൾ ഇത് ഹോം ഉണ്ടായിരുന്നു താഴെ, പിന്നെ പ്ലാൻ മീ, പിന്നെ വാക്സിനേറ്റ് മീ. വാക്സിനേറ്റ് മീ ആണ് ആപ്പ് നമുക്ക് എന്താണ് വാക്സിൻ്റെ ബുക്കിങ്ങിൽ സ്ലോട്ടൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. വാക്സിനേറ്റ് മീ എന്ന് പറഞ്ഞാൽ ഇതിൽ നാലാമത്തതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് വാക്സിൻ്റെ ബുക്കിങ്ങിൻ്റെ സ്ലോട്ട് വരും. വാക്സിനേറ്റ് മീ എന്ന് പറഞ്ഞത് വരും. സ്റ്റേറ്റാണ് കേരള എന്ന് കൊടുക്കുന്നു. ഓക്കെ, അതിന് ശേഷം നമ്മൾ ഡിസ്ട്രിക്റ്റ് എന്നുള്ളത് കോഴിക്കോട് എന്ന് കൊടുക്കുന്നു. ഓക്കെ, സെർച്ച് സ്ലോട്ട് നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഗൂഗിൾ ക്രോമിൻ്റെ ഇതിലേക്ക് നമുക്ക് ലിങ്കാണ് ഇത് വരിക. ആ ലിങ്കിലേക്ക് നമുക്കതിൻ്റെ വെബ്സൈറ്റിലേക്ക് നമുക്ക് ലോഗിൻ ആയിരിക്കും. അപ്പോൾ വെബ്സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യുമ്പോൾ അവൈലബിൾ സ്ലോട്ട് ഡേറ്റ് ഒക്കെ കാണിക്കും. ഒരു സ്ലോട്ട് നോക്കണം, 9 ഇന്ന് സ്ലോട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബാക്കിലേക്ക് ചെയ്യുക. ബാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ലോഗിൻ, നമുക്ക് ലോഗിൻ ചെയ്യേണ്ട ആവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോവിഡ് വാക്സിനൊക്കെ ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ലോഗിൻ ചെയ്താൽ മാത്രമേ അതിൽ നമ്മൾ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വാക്സിൻ ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വാക്സിനേറ്റ് മീ എന്നുള്ളത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പോൾ നമ്മൾ ഏത് നമ്പറാണോ വാക്സിൻ ബുക്ക് ചെയ്യാൻ ഉപയോഗിച്ചത്, കോവിഡിനൊക്കെ നമ്മൾ എല്ലാം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൽ നമ്മൾ നമ്മുടെ നമ്പർ, രജിസ്റ്റർ ചെയ്ത നമ്പർ ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഒരു ഒ ടി പി ക്രിയേറ്റ് ചെയ്യും. ഒ ടി പി നമ്മുടെ മൊബൈലിലേക്ക് വരും. അപ്പോൾ നമ്മൾ മെസ്സേജിലായിട്ടായിരിക്കും ഒ ടി പി ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ മെസ്സേജ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ അതിലേക്ക് മെസ്സേജിൽ ഇതാ കോവിൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വെയിറ്റ് ചെയ്തു. അപ്പോൾ മെസ്സേജ് വന്നു. അപ്പോൾ ഞാനത് ഇത് കോപ്പി ചെയ്തു. ഓക്കെ, എന്നിട്ട് കോപ്പി ചെയ്തത് ഒ ടി പിയിലേക്ക് ടൈപ്പ് പേസ്റ്റ് ചെയ്തു, സബ്മിറ്റ് ചെയ്തു. അപ്പോൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇത് മൈ അക്കൗണ്ട് ഓപ്പൺ ആകുമ്പോൾ കോവിൻ്റെ അക്കൗണ്ടിൽ തന്നെ നമ്മളിപ്പോൾ ആപ്സ് ഡോട്ട് ഹെൽത്തി ഫൈമി എന്ന് പറഞ്ഞ .com വെബ്സൈറ്റിലേക്ക് തന്നെ നമ്മൾ അക്കൗണ്ട് മൈ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ബുക്കിംഗ് കാണിക്കും. ഞാൻ ഓൾറെഡി ഇന്ന് ബുക്ക് ചെയ്തതായിരുന്നു. അതുകൊണ്ട് യുവർ വാക്സിനേഷൻ സ്ലോട്ട് ഡീറ്റെയിൽ ഞാൻ ഇന്നിപ്പോൾ ഒളവണ്ണ അവിടെ ബുക്ക് ചെയ്തു, വാക്സിനേഷൻ ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മുടെ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ ലിങ്ക്ഡ് ആണ്. കേരള ആണെങ്കിൽ കേരള എന്ന് ചെയ്യുക. ഓക്കെ, പിന്നെ കോഴിക്കോട് മലപ്പുറം എങ്ങനെയാണ് നിങ്ങളെ ഡിസ്ട്രിക്റ്റ് ഏതാണോ പിന്നെ ഡോസ് ഇപ്പോൾ 18 കഴിഞ്ഞാൽ ഡോസ് 1 ആയിരിക്കും മിക്കവാറും. ചിലപ്പോൾ 18 കഴിഞ്ഞ് 45 വയസ്സിന് മുകളിൽ ഡോസ് 2 ആയിരിക്കും സെലക്ട് ചെയ്യേണ്ടി വരിക. അപ്പോൾ ഡോസ് 1 ആണ്. അപ്പോൾ സെർച്ച് സ്ലോട്ട് കൊടുക്കുക. അപ്പോൾ സെർച്ച് സ്ലോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൽ വരും, നമ്മൾ ഇതിൽ ഡിസ്ട്രിക്റ്റ് കഴിഞ്ഞിട്ട് ഡോസ് 1 ആണ്, ഡോസ് 1. ഏജ് എന്നുള്ളത് നമുക്ക് 18+ കൊടുക്കാം. പിന്നെ വാക്സിൻ എന്നുള്ളത് നമുക്ക് സെർച്ച് കോവിഷീൽഡ് മാത്രം യൂസ് ചെയ്യുന്ന ആളുകൾ മതി എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്, അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ കോവാക്സിൻ മതി എന്നുള്ളത് കോവാക്സിൻ. അപ്പോൾ രണ്ട് സെലക്ട് ചെയ്യണം, നിർബന്ധമില്ല. അതിൽ ഏതാണ് സ്ലോട്ട് അവൈലബിൾ ആണ് കാണിക്കും. അപ്പോൾ ഇത് ഈ നാളത്തെ സ്ലോട്ടാണ് ഇന്ന് ബുക്ക് ചെയ്യുക. അപ്പോൾ കോഴിക്കോട് അല്ലെങ്കിൽ മലപ്പുറമൊക്കെ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ മലപ്പുറം 4:30 to 5 വരെയാണ് സ്ലോട്ട് ടൈമിംഗ് ഉണ്ടാകുക. അതേപോലെ കോഴിക്കോടാണെങ്കിൽ 5:30 to 6 വരെ. അപ്പോൾ ഇതിലിപ്പോൾ ഇന്നൊരു സ്ലോട്ട് അവൈലബിൾ. അപ്പോൾ സ്ലോട്ട് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിൽ സ്ലോട്ട് അത് ഓൾറെഡി ക്ലോസ് ആയിപ്പോയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് സ്ലോട്ട് വരും. അതേപോലെ തന്നെ അറ്റേ ടൈമിൽ തന്നെ സ്ലോട്ട് ക്ലോസ് ആകും. അപ്പോൾ ഈ ആപ്പ് വഴി ചെയ്താൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ സ്ലോട്ട് കിട്ടും. ഞാൻ ഇന്നലെ ചെയ്തപ്പോൾ ഇന്ന് എനിക്ക് അതിൻ്റെ ആപ്പ് എന്താണ് വാക്സിൻ്റെ സ്ലോട്ട് കിട്ടി. ഇന്ന് പോയിട്ട് വാക്സിൻ എടുത്തു അടുത്തുള്ള സ്ഥലത്ത് തന്നെ. നിങ്ങൾ സ്ലോട്ട് ഇങ്ങനെ ജസ്റ്റ് റീഫ്രഷ് ഇങ്ങനെ മുകളിലേക്ക് ആക്കിയിട്ട് റീഫ്രഷ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൽ എന്തായാലും നിങ്ങൾക്ക് വേണ്ടത് ഇതിൽ ചെയ്യേണ്ട കാര്യം ഇന്ന് ചെയ്യുകയാണെങ്കിൽ, ഇന്നിപ്പോൾ ഡേറ്റ് 9 അപ്പോൾ നാളത്തെ 10 ഡേറ്റാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അത് സെലക്ട് ചെയ്യുന്ന ഈ ഇതിലേക്ക് ഈ വിൻഡോയിൽ നമ്മൾ റീഫ്രഷ് ഇങ്ങനെ ജസ്റ്റ് മുകളിൽ നിന്ന് താഴത്തോട്ട് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുക. സെൻറ്റർ വരുന്ന നമ്മൾ ഒരു 1/2 ഇപ്പോൾ 5:30 നമ്മൾ 5:20 5:45 ഇതിലേക്ക് ലോഗിൻ ചെയ്തിടുക. എന്നാൽ എന്തായാലും നിങ്ങൾക്ക് സ്ലോട്ട് ഈ പറഞ്ഞ വാക്സിനേഷൻ ചെയ്യാൻ ഇതിൻ്റെ സ്ലോട്ട് അവൈലബിൾ ആയിരിക്കും. നാളത്തെ സ്ലോട്ട് ഇന്നാണ് അവൈലബിൾ ആവുള്ളൂ. ചിലപ്പോൾ ചില സെൻറ്ററുകളൊക്കെ 3-4 ദിവസത്തെ സ്ലോട്ടുകളൊക്കെ അവൈലബിൾ ആകാറുണ്ട്. അത് ഡിപ്പെൻസ് ഓരോ ഡിസ്ട്രിക്റ്റ് സ്റ്റേറ്റ് ഇങ്ങനെയൊക്കെ ആയിട്ടാണ്. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു 1/2 അല്ലെങ്കിൽ 3/4 ടൈം സ്പെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും 18 തികഞ്ഞ ആളുകൾ, അല്ലെങ്കിൽ നമുക്ക് 45 തികഞ്ഞ സെക്കൻഡ് ഡോസ് ചെയ്യുന്ന ആളുകൾക്കാണെങ്കിലും ഡോസ് മാറ്റി കൊടുക്കുക, സെക്കൻഡ് ഡോസ് എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ സെർച്ച് ചെയ്ത് നോക്കാൻ പറ്റും സിമ്പിളായിട്ട്. ഓക്കെ, താങ്ക് യു.